കനത്ത മഴയിൽ ഇരവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പുയർന്നതിനെ തുടർന്ന് കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരാട്ട് താഴെമുറി ഗ്രാമം വീണ്ടും ഒറ്റപ്പെട്ടു. ഈ കാലവർഷക്കാലത്ത് ഇത് മൂന്നാമത്തെ തവണയാണ് 100 കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമം ഒറ്റപ്പെടുന്നത്. പ്രദേശം ലിൻഡോ ജോസഫ് MLA സന്ദർശിച്ചു. കനത്ത മഴയിൽ ഇരവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കൊടിയത്തൂർ പഞ്ചായത്തിലെ 1 വാർഡിലെ കാരാട്ട് താഴെമുറി ഗ്രാമം വീണ്ടും ഒറ്റപ്പെട്ടു. ഈ കാലവർഷക്കാലത്ത് ഇത് 3 തവണയാണ് 100 കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമം ഒറ്റപ്പെടുന്നത്. കാരാട്ട് താഴെമുറി റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള ഗതാഗത മാർഗങ്ങൾ പൂർണ്ണമായും അടഞ്ഞത്. ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നല്ല റോഡിലാണ് പോയത്. പക്ഷേ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ ഫുള്ള് റോഡ് വെള്ളം കൊണ്ട് മൂടിയതാണ്. അതുകൊണ്ട് പോകുമ്പോൾ യൂണിഫോമും ബാഗൊക്കെ പുസ്തകമൊക്കെ നനയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പോവാൻ കഴിയൂല. വീട്ടുകാരോട് പറയാനും കഴിയൂല. കാരണം ഇവിടുന്ന് ആരെങ്കിലും പോയാലേ പറയാൻ കഴിയൂ. അപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. 1 മുമ്പ് ഇരവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോഴും റോഡിൽ വെള്ളം കയറി ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരുന്നു. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുമ്പോഴേക്കും റോഡ് വെള്ളത്തിനടിയിലാകും. ഇതോടെ പ്രദേശത്തെ രോഗികളും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമൊക്കെ പ്രദേശവാസികൾ ദുരിതമനുഭവിക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ തവണ വെള്ളം കയറിയപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ 2 ഗർഭിണികൾ വീട്ടിൽ വെച്ച് പ്രസവിച്ചിരുന്നു. വീട്ടിൽ നിന്ന് വീണ് കാലൊടിഞ്ഞയാളെ ആശുപത്രിയിലെത്തിക്കാനും സാധിച്ചിരുന്നില്ല. പ്രദേശത്തേക്കുള്ള റോഡ് 2 ഉയർത്തിയാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനായി 69 രൂപയുടെ എസ്റ്റിമേറ്റ് നാട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ട്. 100 കുടുംബങ്ങൾ താമസിക്കുന്ന കൊടിയത്തൂർ കാരാട്ട് വേരങ്കടവ് റോഡത്ത് ചെറിയ ഒരു വെള്ളപ്പൊക്കം വന്നാൽ പോലും ഈ പ്രദേശത്തുള്ള ആളുകൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഇപ്പം ഈ വർഷം തന്നെ 3 പ്രാവശ്യമാണ് നമ്മൾ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെടുന്ന അവസ്ഥ. ഈ ഒരു വിഷയം ഞങ്ങൾ അധികാരികളുടെ മുമ്പിൽ പല പ്രാവശ്യം ഉണർത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയായിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 2 ഗർഭിണികൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ ഈ പ്രദേശത്ത് ഒറ്റപ്പെടുത്തി ഇവിടുന്ന് തന്നെ പ്രസവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. പ്രദേശം ലിൻഡോ ജോസഫ് MLA സന്ദർശിച്ചു. MLAക്ക് നാട്ടുകാർ നിവേദനം നൽകി. പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രത്യേക പദ്ധതികളിൽ ഉൾപ്പെടുത്തി റോഡ് ഉയർത്തി നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ഇവിടെ വന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, കുറച്ച് അധികം പണം ചെലവഴിച്ചെങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഈ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശത്തെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കനത്ത മഴ പെയ്താൽ ഈ പ്രദേശം ആകെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് തന്നെ വലതുവശത്ത് 45 വരുന്ന കുടുംബങ്ങളുണ്ട്. അവർ നേരത്തെ തന്നെ വെള്ളം കയറുന്ന ഘട്ടത്തിൽ തന്നെ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇതെല്ലാ വർഷവും ഒരു ഫ്ലഡിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന വെള്ളത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലമല്ല. എല്ലാ വർഷക്കാലത്തും ഈ സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടെ വന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു പ്രത്യേക ഇടപെടൽ അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ളത്. അതേസമയം അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.